നമസ്കാരം സംരംഭം തുടങ്ങാൻ ആലോചിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം നിൽക്കാം എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം തുടങ്ങേണ്ട ഒന്നാണ് ഡയറി ഫാം സ്ഥലലഭ്യത ജലലഭ്യത പണലഭ്യത ഫാം തുടങ്ങുന്നതിനുള്ള സാധ്യതകൾ നിർമ്മാണ ചിലവുകൾ ഡയറി ഫാം അനുബന്ധിച്ച് നടത്താവുന്ന സംരംഭങ്ങൾ തീറ്റയുടെ ലഭ്യത സമ്മിശ്ര കൃഷിയുടെ സാധ്യത പാലിൻ്റെ വിപണനം പാലുൽപ്പന്ന നിർമ്മാണം കൃഷിയിടത്തിലെ ഓരോ ഉൽപ്പന്നവും പ്രയോജനപ്പെടുത്താനുള്ള സാധ്യത മൂല്യവർധനവ് തുടങ്ങിയ അനേകം കാര്യങ്ങൾ നന്നായി പഠിക്കേണ്ടതുണ്ട് കൃഷിയിടം രൂപകൽപ്പന ചെയ്യുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്നു കയ്യിലുള്ള സ്ഥലം മുഴുവനും പ്രയോജനപ്പെടുത്തണം വീട് കാലിത്തൊഴുത്ത് തീറ്റ പുൽകൃഷി ബയോഗ്യാസ് പ്ലാന്റ് കമ്പോസ്റ്റ് നിർമ്മാണം വളക്കുഴി ചാണകം ഉണക്കി വിപണനം ജല കോഴി ആട് പന്നി മുയൽ താറാവ് അലങ്കാര പക്ഷികളും ഓമന മൃഗങ്ങളും ജലസേചന കുളം മഴക്കുഴികൾ മഴവെള്ള സംഭരണികൾ മത്സ്യകൃഷി നെൽകൃഷി ഹ്രസ്വകാല വിളകൾ പച്ചക്കറി കൃഷി വാണിജ്യ വിളകൾ പാൽ സംസ്കരണം മൂല്യവർധിത ഉൽപ്പന്ന നിർമ്മാണം തുടങ്ങി അനേകം സാധ്യതകൾ ഒരു പുരയിടത്തിൽ സംരംഭകർക്കുണ്ട് നാട്ടിൽ നന്നായി നടക്കുന്ന ഡയറി ഫാമുകൾ സന്ദർശിക്കുക അവർ തീറ്റ വാങ്ങുന്ന വിപണിയും വിലയും മനസ്സിലാക്കുക എന്നതെല്ലാം പ്രാരംഭ ഒരുക്കമാണ് വിജയിച്ച ഫാമുകൾ കണ്ട് കണ്ണ് തള്ളാതെ പരാജയപ്പെട്ട് പൂട്ടിപ്പോയ ഫാമുകൾ കൂടി പഠനവിധേയമാക്കുക ഒപ്പം തന്നെ ഡയറി ഫാം ലൈസൻസിംഗ് നടപടിക്രമങ്ങൾ മനസ്സിലാക്കുക മൃഗ ചികിത്സാ സൗകര്യം ഉറപ്പാക്കുക എന്നിവയും ചെയ്യുക പശു വളർത്തലിലും താല്പര്യമുള്ള അനുബന്ധ മേഖലകളിലും നല്ല പരിശീലനങ്ങളിലും പങ്കെടുക്കേണ്ടതാണ് മൃഗസംരക്ഷണം ക്ഷീരവികസന വകുപ്പുകൾ പരിപാലന കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട് ഈ വകുപ്പുകളുടെ വെബ്സൈറ്റ് വഴി പദ്ധതികളും പരിശീലനങ്ങളും എല്ലാം അറിയാം ഓരോ ഗ്രാമപഞ്ചായത്ത് തലത്തിലും മുനിസിപ്പാലിറ്റികളിലും ഒരു മൃഗാശുപത്രിയും ഓരോ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഓരോ ക്ഷീരവികസന ഓഫീസും പ്രവർത്തിക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികൾ ലഭ്യമാക്കുന്നതിന് ഈ ഓഫീസുകളുമായി ബന്ധപ്പെടാം ഡയറി ഫാം എവിടെയാണ് ഉള്ളത് ആ സ്ഥലത്തുള്ള ഓഫീസിന് മാത്രമേ പദ്ധതികൾ നൽകി സഹായിക്കാൻ സാധിക്കുകയുള്ളൂ ബാങ്ക് ലോൺ ആവശ്യമെങ്കിൽ നബാർഡിൻ്റെ പദ്ധതികൾ ലഭ്യമാകുന്നതിനുള്ള സാധ്യതകളും കൂടി ബാങ്കിൽ അന്വേഷിക്കാം സോഷ്യൽ മീഡിയ വഴിയും കൃഷിയിലും പശുവളർത്തലിലും ഉള്ള നൂതന സാങ്കേതിക വിദ്യകൾ നന്നായി തന്നെ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് കിസാൻ കോൾ സെൻ്റർ മുതൽ വിവിധ ഏജൻസികളുടെ വെബ്സൈറ്റ് ആപ്ലിക്കേഷൻസ് ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ തുടങ്ങിയ ഐ സി ടി ൂൾസ് പരമാവധി പ്രയോജനപ്പെടുത്തുക ഒരു ചെറിയ അറിവ് ചിലപ്പോൾ വലിയ ചിലവ് ലാഭിച്ചേക്കാം കർഷകരുടെ വാട്സാപ്പ് ഫേസ്ബുക്ക് കൂട്ടായ്മകളിലും ഭാഗമാകാം ചിലവ് കുറച്ച് തീറ്റയും മറ്റ് ആവശ്യ വസ്തുക്കളും ഒന്നിച്ച് ഓർഡർ ചെയ്ത് എടുക്കാനൊക്കെ ഇത് സഹായകമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തീറ്റയാണ് കാല് തീറ്റ പുല്ല് വൈക്കോൽ എന്നിവ മാത്രം ഉപയോഗപ്പെടുത്തി ഫാം നടത്തുന്നതിനേക്കാൾ മെച്ചമാണ് ലഭ്യമായ എല്ലാ തീറ്റ വസ്തുക്കളും പശുവിന് നൽകുന്നത് ആവശ്യമായ പോഷകങ്ങൾ പശുവിന് ലഭ്യമാക്കുന്ന രീതിയിൽ വിപണിയിൽ ലഭ്യമായ ചിലവ് കുറഞ്ഞ തീറ്റ വസ്തുക്കൾ ശേഖരിച്ച് തീറ്റ മിശ്രിതം സ്വയം തയ്യാറാക്കാം ടി എം ആർ തീറ്റയും മറ്റും ഇതൊക്കെ തന്നെയാണ് നല്ല പശുക്കളെ കണ്ടെത്തുന്നതാണ് ഏറ്റവും വലിയ ഒരു കടമ്പ ഒരു കാര്യം നന്നായി മനസ്സിൽ വയ്ക്കുക മതിയായ കാരണങ്ങളില്ലാതെ നല്ലൊരു കറവപ്പശുവിനെ ഒരു കർഷകനും വിറ്റ് ഒഴിവാക്കില്ല പണത്തിനുള്ള ആവശ്യമോ സംരക്ഷിക്കാനുള്ള ബുദ്ധിമുട്ട് മൂലമോ വിൽക്കുന്ന കറവപ്പശുക്കളെ നന്നായി നോക്കി വാങ്ങാവുന്നതാണ് വിശ്വസ്തരായവർ വഴി കേരളത്തിന് പുറത്തു നിന്നും പശുക്കളെ വാങ്ങാം എവിടെ നിന്ന് വാങ്ങിയാലും നിലവിൽ നൽകി വരുന്ന തീറ്റ എന്താണെന്ന് അന്വേഷിക്കണം എത്ര പാല് കിട്ടുമെന്ന് മാത്രം ചോദിച്ചാൽ പോരാ കുറച്ച് നാളത്തേക്ക് ആ തീറ്റ തന്നെ കൊടുത്ത് പതിയെ നമ്മുടെ സാഹചര്യങ്ങളിലേക്ക് ഇണക്കി കൊണ്ടുവരാനും ശ്രദ്ധിക്കണം നമ്മുടെ ഫാമിൽ നല്ല സംരക്ഷണം കൊടുത്ത് വളർത്തിയെടുക്കുന്ന പശുക്കുട്ടി തന്നെയാണ് നാളത്തെ മികച്ച കറവപ്പശു പാലിന് വിപണി കണ്ടെത്താൻ എളുപ്പം തന്നെയാണ് പാല് കറന്നെടുത്ത ഉടനെ മികച്ച രീതിയിൽ പാക്ക് ചെയ്ത് അല്ലെങ്കിൽ കുപ്പികളിലാക്കി ഫാം ഫ്രഷ് മിൽക്ക് എന്ന പേരിൽ വിൽക്കാം നഗരപ്രദേശങ്ങളിൽ ഇതിന് വലിയ ഡിമാൻഡ് തന്നെയുണ്ട് തൈര് നെയ് പനീർ സിപ്പപ്പ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളാക്കുമ്പോൾ അധിക വില ലഭിക്കുകയും ചെയ്യും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ക്ഷീര സഹകരണ സംഘങ്ങൾ മുഖേന പാൽ വിപണനം ചെയ്യുന്നതിനും നല്ല സാധ്യതയുണ്ട് കാലിത്തീറ്റ ചോളപ്പൊടി ലവണ മിശ്രിതം ഉൾപ്പെടെയുള്ള തീറ്റ വസ്തുക്കൾ വാങ്ങുന്നതിനും പാൽ വിപണനം നടത്തി കൃത്യമായ പാൽ വില ബാങ്ക് അക്കൗണ്ട് മുഖേന ലഭ്യമാക്കുന്നതിനും കഴിയുന്നു വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സംഘങ്ങൾ കൂടുതൽ നല്ലൊരു സാധ്യതയാണ് പഞ്ചായത്തുകളുടെ പാലിന് ഇൻസെൻറ്റീവ് ധനസഹായം ലഭിക്കുന്നതിന് സംഘത്തിൽ നൽകുന്ന പാലിൻ്റെ അളവാണ് പരിഗണിക്കുക ക്ഷീര കർഷക ക്ഷേമനിധി ആനുകൂല്യങ്ങളും ലഭിക്കും ഫാം ടൂറിസം ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ സാധ്യതയാണ് കുറച്ച് സ്ഥലം കയ്യിലുണ്ടെങ്കിൽ നഗരത്തിലെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് സ്വസ്ഥമായി കുറച്ച് ദിവസം ചെലവിടാൻ ആഗ്രഹിക്കുന്നവരെ ആകർഷിക്കുവാൻ കഴിയും വിദേശികളേക്കാൾ ആഭ്യന്തര ടൂറിസ്റ്റുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണിത് പക്ഷി മൃഗാദികളും ഫലവൃക്ഷങ്ങളും അരുവിയും കുളവും കിളികളുടെ കൊഞ്ചലുകളും തണുത്ത കാറ്റും നാടൻ ഭക്ഷണവും ടവും വയലേലകളും ഇതെല്ലാം ആസ്വദിച്ച് ഒരു ഏതൻ തോട്ടത്തിൽ താമസിച്ച് മടങ്ങാൻ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത് ഒരു ഫാം തുടങ്ങുന്നത് ഇങ്ങനെയൊക്കെ രൂപം മാറാനും മതി വരുമാന സാധ്യത ഏറെയുമാണ് മറ്റ് ഏത് തൊഴിലിടങ്ങളെയും പോലെ അന്യ സംസ്ഥാന തൊഴിലാളികൾ ധാരാളമായി ഡയറി ഫാം രംഗത്ത് ജോലി ചെയ്തു വരുന്നോ മികച്ച യന്ത്രവൽക്കരണം നടത്തിയ ഫാമുകളിൽ മനുഷ്യ അധ്വാനം കുറവ് തന്നെയാണ് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും ശ്രദ്ധയും അധ്വാനവും വേണം എന്നത് ഏ ലഭിക്കുന്ന സാമ്പത്തിക നേട്ടത്തിൻ്റെ ഒരു മറുവശമാണ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ദിവസം പോലും ഡയറി ഫാം നിർത്തിവെച്ച് വിശ്രമിക്കാമെന്ന് ചിന്തിക്കേണ്ട കറവ പശുക്കളുടെ ശാസ്ത്രീയ പരിചരണത്തിൽ പ്രത്യേക ശ്രദ്ധ ഇല്ലെങ്കിൽ ഡയറി ഫാം ലാഭകരമാക്കാനും കഴിയില്ല ഡയറി ഫാമിലെ കമ്പ്യൂട്ടർ വൽക്കരണം ലോട്ടറി മിൽക്കിംഗ് പാർലർ മുപ്പത് മുതൽ മുപ്പത്തഞ്ച് ലിറ്ററിൻ്റെ മുകളിൽ പാൽ ചുരത്തുന്ന പശുക്കൾ ഓട്ടോമേറ്റഡ് ആയ ഹൈടെക് ഡയറി ഫാം തുടങ്ങി സുന്ദര ഭാവനകൾ നല്ലതു തന്നെയാണ് എന്നാൽ ഇതെല്ലാം ആദ്യമേ തുടങ്ങി വെച്ച് ദാസനും വിജയനുമായി മാറാതിരുന്നാൽ ഭാഗ്യം ഫാമിലെ ഓരോ ചുവടുവയ്പ്പും കൃത്യമായ സാമ്പത്തിക വിശകലനം നടത്തി മാത്രം ഒന്നും അറിയാതെ വലിയ തുക മുടക്കി ഫാം ഓട്ടോമേഷൻ ചെയ്യുന്നവർക്കും മുടക്കുമുതൽ പോലും കിട്ടാതെ വലയുന്നതും മിക്കവാറും കാണുന്ന കാഴ്ചയാണ് ഡയറി ഫാമിംഗ് രംഗത്ത് അഭ്യസ്ത വിദ്യരും ചെറുപ്പക്കാരും കൂടുതലായി എത്തുന്നുണ്ട് സ്ഥിര വില കിട്ടുന്ന ഏക കാർഷികോൽപ്പന്നം പശു ആയത് തന്നെ കാരണം ഫ്രഷ് മിൽക്കിന് നഗരങ്ങളിലുള്ള വിപണി കുതിച്ചുയരുകയാണ് നാടൻ പശുവിൻ പാൽ ഏറ്റു മിൽക്ക് എന്ന ലേബലിൽ ഉയർന്ന വിലയ്ക്കും വിൽക്കാൻ കഴിയുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ लाइक चाहिए, शेयर चाहिए, कमेंट दिया सब्सक्राइब किया बाय